നമസ്കാരം, കോക്ടെയിലേക്ക് സ്വാഗതം. പാലായിലെ പാലംപരിയുടെ ഷോക്കിൽ നിന്ന് വിട്ടുമാറാൻ സമയം കുറച്ചൊന്നും പോരാ. അപ്പോഴാണ് ദേ വരുന്നു അടുത്ത 5 മണ്ഡലങ്ങൾ കൂടി തെരഞ്ഞെടുപ്പ്. വല്ലാത്ത ചെയ്ത്താണ്. ആ പാലായുടെ ക്ഷീണമെങ്കിലും മാറാനുള്ള സമയം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാണ് നമ്മുടെ ചെന്നിത്തലാജിയുടെ ചിന്ത. പണ്ടാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് സർവേ കണ്ടിട്ടെങ്കിലും ആശ്വസിക്കാമായിരുന്നു. ഇപ്പോൾ അതും പറ്റാതായി. പാലായിലെങ്ങാനും ചെന്നിത്തലാജിയുടെ പാർട്ടി ജയിച്ചിരുന്നെങ്കിൽ അത് സർക്കാരിനെതിരായ വിലയിരുത്തൽ. തോറ്റപ്പോൾ അത് ജനങ്ങളുടെ താക്കീത്. ആഹാ, പാലായിലെ ഉപതെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ വിജയമായി ഞാൻ കണക്കാക്കുന്നില്ല. അത് UDFനെ സ്നേഹിക്കുന്ന ജനങ്ങൾ UDFന് നൽകിയൊരു താക്കീതാണ്. കാരണം UDFൻ്റെ അകത്തുണ്ടായിരുന്ന അനൈക്യവും പ്രശ്നങ്ങളും ജനങ്ങൾക്കിഷ്ടപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് താക്കീതാണ്, അല്ലാണ്ട് അത് ഇടതുമുന്നണിക്കുള്ള പിന്തുണയൊന്നുമല്ല. പാലായിലെ പേടി ഉള്ളിൽ കിടപ്പുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. സ്വന്തം പാർട്ടിയുടെ കോട്ടയായ മണ്ഡലത്തിൽ പോലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. സ്വാഭാവികമായി തെരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാ കാര്യം അവരവകാശപ്പെടുന്നതിൽ എന്താ തെറ്റ്? അവരൊക്കെ അവകാശപ്പെടും, എല്ലാ പാർട്ടികളും അവകാശപ്പെടുന്നതാണ്. പക്ഷേ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ ഒരു മുന്നേറ്റം ഇവിടെയുണ്ട്. ആ മുന്നേറ്റം നിലനിർത്താൻ കഴിയുമെന്നുള്ള വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത്. അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. ആ BJP വോട്ട് വാങ്ങിച്ചിട്ട് പോലും ജയിക്കാൻ പറ്റുന്നില്ല. കളി മാറ്റിപ്പിടിക്കേണ്ട സമയമായി. കോൺഗ്രസ്സുകാർ BJP വോട്ട് വാങ്ങിക്കുന്നുണ്ടെന്ന് നാട്ടിൽ മുഴുവൻ പാട്ടാണെങ്കിലും ഇത്തവണ അത് നേരെ ഒന്ന് ട്വിസ്റ്റ് ചെയ്താലെങ്കിലും ഏശിയാലോ എന്നാണ് ചെന്നിത്തലാജി ചിന്തിക്കുന്നത്. അങ്ങനെയാണ് വോട്ട് കച്ചവടത്തിൻ്റെ കഥ നേരെ LDFൻ്റെ മേലേക്ക് തിരിച്ചുവിട്ടത്. NDAയുടെ വോട്ടുകൾ പോകുന്നത് CPMനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, BJP യും CPMും തമ്മിൽ വോട്ട് കച്ചവടം നടക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ ഞങ്ങളെ സമീപിച്ചിട്ടുമില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഏർപ്പാടുമില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകൾ എല്ലാ കാലഘട്ടങ്ങളിലും ഞങ്ങൾ കിട്ടാറുണ്ട്. ഇന്ത്യയിൽ RSSഉം BJPയുമായി പോരാടുന്ന ഏക പ്രസ്ഥാനം കോൺഗ്രസ്സാണ്. അല്ല, ഇത്രയ്ക്ക് സംഘീ വിരുദ്ധനാണെങ്കിൽ ആ BJP വോട്ട് വേണ്ട നിങ്ങൾ തീർത്തു പറഞ്ഞുകൂടെ ചെന്നിത്തലാജി? NDA വോട്ട് വേണോ വേണ്ടെന്ന് അവർ പറയട്ടെ, അതെന്താ പറയാതെ? NDA വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, NDAയുടെ വോട്ട് വേണ്ടെന്ന് പറയട്ടെ. NDA വോട്ട് വേണ്ടെന്ന് എന്താ അവർ പറയാതെ? അത് ആ കള്ളക്കളി എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ചെന്നിത്തലാജി, LDFകാർ RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതുവരെയായിട്ടും നിങ്ങൾ ആ തിരുവായ കൊണ്ട് അങ്ങനെ പറയാൻ ധൈര്യം കാണിക്കുന്നില്ലല്ലോ ജി. എന്നിട്ട് പറഞ്ഞാൽ പോരെ ഈ വോട്ട് കച്ചവടത്തിൻ്റെ കഥ. പിന്നെ ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് ചെന്നിത്തലാജിക്ക് തീരെ ഇഷ്ടമല്ല. അല്ലെങ്കിലും ഉത്തരം മുട്ടിപ്പോകുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ ആരായാലും ചൂടായിപ്പോവില്ലേ? അതേ ചെന്നിത്തലാജിയും ചെയ്യുന്നുള്ളൂ. അല്ല, നിങ്ങൾക്ക് ചോദിക്കാൻ എനിക്ക് മനസ്സിലേക്ക് എനിക്ക് സൗകര്യമുണ്ടെന്ന് പറയത്തുള്ളൂ ഞാൻ മറുപടി. എനിക്ക് അല്ലല്ല, പുള്ളിക്കാരെ ഭയങ്കരിച്ചു കൂടുന്നല്ലേ, എങ്ങനെ സഹിക്കണം? അതെന്റെ സൗകര്യമാണ്. അല്ലല്ല, നിങ്ങൾ എന്ത് ചോദിക്കാം? ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് പോവാം. ഭക്ഷണം ഉണ്ടാൻ പറ്റില്ല, മൂക്കിന്റെ തുമ്പത്ത് അദ്ദേഹം. എനിക്ക് മനസ്സുണ്ടായ മറുപടി പറയാം. വിജയന്റെ എങ്ങനെയാണ് സംസാരിക്കുമോ? പിണറായി വിജയന്റെ സംസാരിക്കും? ഏതെങ്കിലും പത്രപ്രവർത്തകർ ചെയ്യാറുണ്ടോ? അപ്പൊ നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കി തന്നെ പറയുന്നത്. ചേട്ടാ ചൂടാവല്ലേട്ടാ, ഇങ്ങനെ ഇട ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെയാണ്. മാന്യത ഒന്നും എന്നെ പഠിപ്പിക്കണ്ട. നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, മറുപടി പറയണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. അത് വേണ്ട. അല്ലല്ല, നല്ലതാണ്. ഏത് ചേട്ടൻ ചൂടാണെന്നല്ല, എനിക്കറിയാം, ടോണല്ലേ. ഇത് ഞാൻ ശരിക്കും ചൂടായതാണ്. അല്ല, എല്ലാവർക്കും ചോദിക്കാൻ അവസരം കൊടുക്കണം. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും എനിക്ക് മറുപടി പറയാൻ പറ്റിയെന്ന് വരില്ല. ചില ഞാൻ ചിലത് മിണ്ടായിരിക്കും, അത്രേ ഉള്ളൂ. ശോ, ആ പാവം തരൂർജിയെ കുറിച്ച് എന്തൊക്കെ അപവാദങ്ങളാണ് പറഞ്ഞു വരുത്തുന്നത്. ആ വട്ടിയൂർക്കാവിൽ പുള്ളിക്കാരൻ വരുന്നില്ല എന്നോ പ്രചാരണത്തിന് ഇറങ്ങുന്നില്ല എന്നോ അങ്ങനെ എന്തൊക്കെയോ പരദൂഷണങ്ങളാണ്. അല്ല, ഈ തരൂർജിക്ക് ഇങ്ങനെ ചീപ്പ് രാഷ്ട്രീയക്കാരുടെ ഇടയിൽ വോട്ട് ചോദിച്ച് നടക്കലാണോ പണി? അദ്ദേഹം വിശ്വപൗരനല്ലേ? ആശാന് ഇവിടെയല്ലല്ലോ, അങ്ങ് വേൾഡിലല്ലേ പിടി? എന്തായാലും ഞാൻ ഇവിടെ എത്തിയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഒരു 10-25 ക്യാമറക്കാർ നിങ്ങളെ പോലെ മാധ്യമ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ഇത് നമ്മളുടെ KPCC പ്രസിഡന്റ് നേരിട്ട് പറഞ്ഞ പോലെ അർത്ഥമില്ലാത്തൊരു വിവാദമാണ്. എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം, എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി കൂടുതൽ ക്ഷണങ്ങളുണ്ട്. എന്റെ പ്രോഗ്രാം 2-3 മാസം നേരത്തെ ഫിക്സ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അതിൽ ഞാൻ എപ്പോഴും എല്ലാ മാസവും
രണ്ടാഴ്ച നമ്മൾ തിരുവനന്തപുരത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. അയ്യോ എന്ന്? അന്ന് ഞാൻ ഉസ്ബെക്കിസ്ഥാനിലാണല്ലോ അല്ലേ. എന്ന്? അടുത്ത ദിവസം ഞാൻ കോപ്പൻഹാഗനിലേക്ക് പോവുകയാണ്. അത് ഞാൻ അവിടുത്തെ സർക്കാരിന്റെ അതിഥിയായിട്ട്. നേരിട്ട് വരാൻ പറ്റിയില്ലെങ്കിലും വേറെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തെളിച്ച് പറയെന്റെ കുട്ട. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളുടെ പാർട്ടി നമ്മളെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്ത് ഉടനെ ശ്രീ മോഹൻകുമാർ ആണെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ ട്വിറ്ററിൽ ഇറക്കി എന്റെ വാക്ക്, നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, എന്റെ 100% പിന്തുണയുണ്ട്. അല്ല, ആളുകൾ ഇടയ്ക്കിടയ്ക്ക് തരൂർജി എവിടെ പോയി, തരൂർജി എവിടെ പോയി എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും. മറ്റൊന്നുമല്ല, ഇരട്ടി വെളുക്കുമ്പോഴേക്കും ബി ജെ പിയിലേക്ക് പോയോ എന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടാണ്. പിന്നെ തരൂർജി ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് സമയമുണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. തിരക്കുകൾക്കിടയിൽ എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ എന്തെങ്കിലും ചെയ്യും, അത്രയേ ഉള്ളൂ. അതിനിങ്ങനെ കുറ്റം പറയാമോ? തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താനും വോട്ട് പിടിക്കാനും ഒക്കെ താഴേക്കിടയിലുള്ള ലോ ക്ലാസ് നേതാക്കളില്ലേ? സംശയമില്ല. ഞാൻ ഇന്നലെ അരൂരിൽ വെച്ച് പറഞ്ഞതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം സമയവുമായിട്ട് മൽപ്പിടുത്തം പിടിക്കുന്ന ആളാണ്. ജീവിത ചരിയറിയ ഒരു നിമിഷം പോലും അദ്ദേഹം വിശ്രമിച്ചതായിട്ട് എനിക്ക് ഞാൻ പരിചയപ്പെട്ട കാലം തൊട്ട് ഇന്ന് വരെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അയ്യോ സോറി സിസ്റ്റേഴ്സ്, 96 സെന്റ് വരെ 1 ലക്ഷം കംപ്ലീറ്റ് ബുക്കിംഗ് ആയി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പോലും പറ്റാറില്ല. അദ്ദേഹത്തിന്റെ ഡയറി എടുത്ത് പരിശോധിച്ചാൽ, അദ്ദേഹത്തിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ ഒരു മനുഷ്യൻ സമയത്തെ ഇത്രയും ഫലവത്തായിട്ട് ഉപയോഗിക്കാൻ പരിശ്രമിക്കുന്നു എന്ന് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു മാതൃകയാണ്. തരൂർജി ഇങ്ങനെ സമയമില്ലാതെ കഷ്ടപ്പെടുമ്പോഴും സദാ ജാഗ്രതയോടെ അദ്ദേഹത്തെ നിരീക്ഷിക്കാൻ നമ്മുടെ മുല്ലപ്പള്ളിജി ഉണ്ട്. എപ്പോഴാണ് ബി ജെ പിയിൽ പോകുന്നത് എന്ന് നോക്കണ്ടേ? സദാസമയം ജാഗ്രതയോട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനം, ഒരു പൊതുപ്രവർത്തനായിട്ട്, നേതാവായിട്ട്, എഴുത്തുകാരനായിട്ട്, ഗ്രന്ഥകാരനായിട്ട്, പ്രഭാഷകനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ ജനുവരി 26? അല്ല, അതറിയാം. അന്ന് എനിക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ആലോചിക്കുക. 20, 21, 22, 23, 24, 25 പരിപാടി ഉണ്ട്. 27, 28, 29 ഉണ്ട്. 26 മാഷ ഭാഗ്യം. വേറെ ഏറ്റിട്ടുണ്ടെങ്കിൽ? ഇല്ല, 26 അദ്ദേഹം അദ്ദേഹത്തിന്റെ വിഷമത്തിനെ നിങ്ങൾ അറിയിക്കണ്ടേ? പക്ഷെ നമ്മുടെ സ്ഥാനാർത്ഥി തന്നെ ഇവിടെ നടന്നു കൊടുന്ന തന്നെ അദ്ദേഹത്തിന് മനോഹരമായൊരു ട്വീറ്റ് വരികയുണ്ടായി. അദ്ദേഹം എന്താണ് പറഞ്ഞത്? വട്ടിയൂർ നിയോജകമണ്ഡലം, വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലം കാത്തിരുന്ന പ്രഗത്ഭനായ അനുയോജ്യനായ സ്ഥാനാർത്ഥി കിട്ടിയിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ആ സ്ഥാനാർത്ഥിക്ക് ആശംസ അർപ്പിക്കുന്നോണ്ടാണ് അദ്ദേഹം അതിനെ സ്വാഗതം ചെയ്തത്, വരവേറ്റ കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ പത്രക്കാരും വിളിച്ച് ഞാൻ ഞെട്ടി എന്ന് പറയണം. ബാക്കി ഞങ്ങളെ എത്തു. പറ്റുമെങ്കിൽ ഈ പ്രദേശം വരെ വന്ന് സംഭവം ഒന്ന് ചൂടാക്കി തരണം. അദ്ദേഹം വന്നില്ല എന്നതുകൊണ്ട്, മുരളീധരന്റെ അഭാവം ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് ദുർവ്യാഖ്യാനം കൊടുത്ത് ഇലക്ഷന്റെ ഗതി തന്നെ മാറ്റാൻ വേണ്ടി പരിശ്രമിച്ച ആളുകളോട് നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കെ മുരളീധരൻ ജിക്ക് വട്ടിയൂർക്കാവിൽ വോട്ട് പിടിക്കാനൊന്നും സമയമില്ലെങ്കിലും ഇടയ്ക്ക് പ്രസംഗിക്കാൻ കിട്ടുന്ന അവസരമൊന്നും പാഴാക്കാറില്ല. വടകരയിൽ ഒരു ജുവല്ലറി ഉദ്ഘാടനത്തിന്റെ തിരക്കിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം. ആ തിരക്കിനിടയ്ക്ക് നടത്തിയ ഒരു പ്രസംഗത്തിൽ നിന്നും ഒരു ശകലം ഇതാ. എനിക്ക് പാവം കുമ്മനത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സഹതാപമുണ്ട്. പാവത്തിനെ വിളിച്ചുണർത്തി, മുഖം കിഴി, ഇലയിട്ട് മുമ്പിലിരുത്തി, ചോറ് കിളമ്പാൻ നേരത്തെ ചോറില്ല, എഴുന്നേറ്റോളൂ. പാവം കണ്ണീരോട് കൂടിയിട്ടാണ് എഴുന്നേറ്റ്. എനിക്ക് മത്സരിക്കണമെന്നുണ്ടായി, അതും പറഞ്ഞു ഞാൻ സമ്മതിച്ചു. ഇനി എന്തുകൊണ്ട് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അനിയനെയാണ് നിർത്തിയിട്ടുള്ളത്, അവനെ ശരിയാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, എന്ത് അടിസ്ഥാനത്തിൽ സുരേഷ് അവരുടെ സ്ഥാനാർത്ഥിനെ നിശ്ചയിക്കുന്ന അവരുടെ ഇഷ്ടമാണ്, ഞാൻ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും കുമ്മനത്തിനില്ലാത്ത എന്ത് യോഗ്യതയാണ് സുരേഷിന്? വെള്ളാപ്പള്ളി സാറിന്റെ ആജന്മ ശത്രു ആര് ആണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇപ്പോൾ പറയാൻ സാധ്യതയുള്ള പേര് നമ്മുടെ സുധീരൻജിയുടേതായിരിക്കും. സുധീരൻജിയെ തേ ചൊട്ടിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും കളയുകയേ ഇല്ല വെള്ളാപ്പള്ളി സാർ. തുടങ്ങിയല്ലോ മിസ്റ്ററേ, ഒരുപാട് കാലമായി തുടങ്ങിട്ട്. ഞാൻ എന്നിട്ടും ജനറൽ സെക്രട്ടറി ആയിട്ട് തന്നെ തുടങ്ങി. അദ്ദേഹം ഇപ്പൊ ഇവിടെ കിടക്കുന്നു. അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് ഇരുന്നു. എന്നിട്ടിപ്പൊ പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ ആരും അല്ലാതെ ആർക്ക് ഏക്കും വേണ്ട, ഐക്കും വേണ്ട, ആർക്കും വേണ്ടാത്തവനായിട്ട് തരം താന്ന് കിടക്കുകയാണ്. ഇന്ന് ഇങ്ങനെ ഇതുപോലുള്ള ജൽപ്പനങ്ങൾ നടത്തി മാധ്യമങ്ങളിൽ ജീവിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായി മാറി. അല്ല സാറേ, ഈ സാറിന്റെ പേരും പറഞ്ഞ് എപ്പോഴും സുധീരൻജി അലമ്പുണ്ടാക്കുന്നത് എന്തിനായിരിക്കും? അപ്പൊ എന്നെ പറ്റി പറഞ്ഞപ്പോ നിങ്ങളിപ്പോ ചർച്ചയായില്ലേ, പറഞ്ഞില്ലേ, ഇപ്പൊ പുള്ളിനെ എല്ലാരും അറിഞ്ഞില്ലേ, അതാണ് പുള്ളിയുടെ രാഷ്ട്രീയം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജൽപ്പനങ്ങൾ വിട്ടേച്ചാ മതി, അത് അവരുടെ പാർട്ടിക്കും വേണ്ട, ജനങ്ങൾക്കും വേണ്ട. അദ്ദേഹത്തെ
അല്ല സാറ് എന്തോ കച്ചവടക്കാരനാണെന്നോ സമുദായ നേതാവായിരിക്കാൻ യോഗ്യത ഇല്ല എന്നൊക്കെയാണല്ലോ സുധീരൻ ജി എപ്പോഴും പറഞ്ഞു നടക്കുന്നത്. ഞാൻ കച്ചവട അല്ല, എന്നേക്കാ വലിയ കച്ചവടക്കാരനായിട്ടല്ല അദ്ദേഹം നടക്കുന്നത്. എന്റെ എവിടെ എത്തി? ഒരു നോമിനേറ്റ് തെരഞ്ഞെടുത്ത് പോലും വന്നതല്ല, നോമിനേറ്റ് ചെയ്ത് മുകളിൽ നിന്ന് കെട്ടിയിറക്കിയ ഒരു കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു. എന്നിട്ട് പോലും അവിടെ പിടിച്ചു നിൽക്കാന്ന് വൃത്തിയില്ലാതെ ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ അണികളെ കൂട്ടിക്കൊണ്ട് നിർത്തിക്കൊണ്ട് പോകാൻ കഴിവുള്ളവനാണ് നേതാവ്. സ്വന്തം പാർട്ടിയിലുള്ള ആളുകളെ പോലും കൂടെ നിലനിർത്താൻ നിർത്തിക്കൊണ്ട് പോകാൻ കഴിവില്ലാതെ വന്നപ്പോൾ അണികൾ രാജിവെപ്പിക്കാൻ നിർബന്ധിതനായപ്പോൾ രാജിവെച്ച് വീട്ടിൽ പോയ ആളല്ലേ ഈ സാക്ഷാൽ സുധീരൻ. അല്ല സാറേ, സുധീരൻ ജി ഒന്നുമില്ലെങ്കിലും ഒരു കെ പി സി സി പ്രസിഡന്റും എം പിയും ഒക്കെ ആയ ആളല്ലേ? അപ്പോ പുള്ളി പറയുന്നത് നാലാള് കേൾക്കില്ലേ? അപ്പൊ ആർക്ക് വേണം? സ്വന്തം പാർട്ടിക്ക് വേണോ? സമൂഹത്തിന് വേണോ? പിന്നെ നിങ്ങൾ പാക വേണ്ടത് ഇങ്ങനെയുള്ള എന്നെ പറ്റി പറഞ്ഞാൽ നിങ്ങൾ ഉടനെ വാർത്തയാക്കും. അപ്പൊ സുധീരന് അറിഞ്ഞില്ലേ? ഞാനും അറിഞ്ഞു, എന്നെ അറിഞ്ഞില്ലേ? അപ്പൊ എന്നെ ചുമ്മാ കിടക്കുന്ന എന്നെ അറിയിക്കാൻ സുധീരനെ കൂട്ടുള്ള ആളുകളുടെ ജൽപ്പനങ്ങൾ വളരെ നല്ലതല്ലേ? എന്നെ കച്ചവടക്കാരനാണ്, ഞാൻ കച്ചവടക്കാരനായിരുന്നു, ഇപ്പോഴും ഉണ്ട് കച്ചവടം. അല്ല സുധീരൻ ജി ഇങ്ങനെ എപ്പോഴും സാറിനെ കുറിച്ച് കുറ്റം മാത്രം പറഞ്ഞു നടന്നാൽ സാറിന്റെ ഇമേജിനെ തന്നെ അത് ബാധിക്കില്ലേ? അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ പുച്ഛമായി തള്ളുകയാണ്. ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ജനം ചെവിക്കൊള്ളുന്നില്ലെന്നും സമൂഹം കേൾക്കുന്നില്ലെന്നും സ്വന്തം സംഘടന പോലും ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളത് തന്നെ തെളിഞ്ഞിരുന്നില്ലേ? ആരെങ്കിലും സ്ഥാനാർത്ഥി നിൽപ്പുണ്ടെങ്കിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടി, സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരെ തോൽപ്പിക്കാൻ വേണ്ടി നടന്നുള്ള വർത്തമാനം പറയുന്നു എന്നുള്ളതല്ലാതെ സ്വന്തം അണികളെ ജയിപ്പിക്കാതെ അദ്ദേഹത്തിന് സാധിക്കില്ല. എവിടെയെങ്കിലും ഒക്കെ ചെന്ന് ഇതുപോലുള്ള വിഡിതങ്ങൾ പറഞ്ഞുകൊണ്ട് ആ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക, സ്വന്തം അണികളെ തോൽപ്പിക്കുക എന്നുള്ളതല്ലാതെ എന്താ അതിനകത്ത് ഈ പറഞ്ഞിടത്ത് എന്താ അർത്ഥം? ശബരിമല കാര്യം തെരഞ്ഞെടുപ്പാകുമ്പോൾ നൈസായിട്ട് എടുത്ത് വോട്ട് ചോദിക്കാൻ നടക്കുകയാണല്ലോ ചിലർ. ഇത്തവണ അത് യേശുമോ എന്ന് കോടിയേരിയോട് ചോദിക്കാം. നരേന്ദ്രമോദി തന്നെ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ സുപ്രീം കോടതി വിധി അസ്ഥിരീകരിക്കാൻ നിയമനിർമ്മാണം കൊണ്ടുവരും. പാർലമെന്റിൽ ബി ജെ പിയുടെ നിയമമന്ത്രി അസന്നിഗ്ധമായി വ്യക്തമാക്കി സുപ്രീം കോടതി വിധി മറികടക്കാൻ, പ്രത്യേകിച്ച് ഭരണഘടനാ ബെഞ്ചിന്റെ വിധി മറികടക്കാൻ ഒരു നിയമനിർമ്മാണം സാധ്യമല്ല എന്ന് ബി ജെ പിയുടെ നിയമമന്ത്രിയാണ് പ്രഖ്യാപിച്ചത്. പാർലമെന്റിന് ആ വിധി അസ്ഥിരീകരിക്കാൻ കഴിയില്ലെങ്കിൽ നിയമസഭയ്ക്ക് എങ്ങനെയാണ് അത് അസ്ഥിരീകരിക്കാൻ സാധിക്കുക? അല്ല, ഈ തെരഞ്ഞെടുപ്പാകുമ്പോൾ മാത്രം ഈ സംഗതി പൊങ്ങുവരുന്നതിന്റെ ഗുട്ടൻസ് എന്താണ്? കോൺഗ്രസും ബി ജെ പിയും ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്തത്. ബി ജെ പി ആണെങ്കിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കും. ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ എത്ര കാലമായി രാമക്ഷേത്രം പറഞ്ഞ് വോട്ട് പിടിക്കുന്നു? 91 മുതൽ രാമക്ഷേത്രം പറഞ്ഞ് വോട്ട് പിടിക്കുന്നവരാണ് ബി ജെ പി. അതവരെ ഇലക്ഷൻ കാലത്തുള്ള മുദ്രാവാക്യമാണ്. അതുപോലെ ഇത് ഒരു ഇലക്ഷൻ കാലത്തെ മുദ്രാവാക്യമായി മാറ്റാനാണ് ഇപ്പൊ ബി ജെ പി തീരുമാനിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അല്ല, നിങ്ങൾ അവിശ്വാസികളായതുകൊണ്ട് വിശ്വാസികളെ വേദനിപ്പിച്ചു എന്നൊക്കെയാണ് ആ സംഘികൾ പറഞ്ഞു നടക്കുന്നത്. അല്ല, അവര് ശബരിമലയിൽ കുഴപ്പമുണ്ടാക്കുന്നത് വിശ്വാസികൾ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ശബരിമലയിൽ 18-ാം പടിയിൽ കയറിയെന്ന് പൃഷ്ഠം തിരിച്ചു പിടിച്ചത് ഞങ്ങളാണ്. ആർ എസ് എസിന്റെ നേതാവല്ലേ അത് ചെയ്തത്, ഓർമ്മയില്ലേ? 18-ാം പടി സമരകേന്ദ്രമാക്കിയതാണോ വിശ്വാസം? അതുകൊണ്ട് വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് കലാപമുണ്ടാക്കാൻ ആണ് അവരന്ന് ശ്രമിച്ചത്. അതല്ല ഇപ്പൊ ജനങ്ങൾ മനസ്സിലാക്കി. അന്ന് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, കുറെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട വിശ്വാസികൾ ആ തെറ്റിദ്ധാരണ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇലക്ഷന് വേണ്ടി വോട്ട് പിടിക്കാൻ കോൺഗ്രസും ബി ജെ പി നടത്തുന്നൊരു പ്രചാരവേലിയാണെന്നുള്ള കാര്യം ഇന്ന് വിശ്വാസികൾക്കറിയാം. അതുകൊണ്ട് ലോക്സഭാ ഇലക്ഷന്റെ ഘട്ടത്തിൽ കുറേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞതുപോലെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല എന്താണ് പാലാ ഇലക്ഷന്റെ ഫലം തെളിയിക്കുന്നത്. അല്ലെങ്കിലും ഈ സാംസ്കാരിക നായകന്മാർ എന്തു മണ്ടന്മാരാണ്? എഴുത്തും വായനയും അറിയാത്തവർക്ക് കത്തയച്ച് നാടിനെ മുഴുവൻ അപമാനിക്കാമോ? രാജ്യത്ത് ആൾക്കൂട്ട കൊലപാതകം തടയണമെന്ന് ആവശ്യപ്പെട്ട് ഈ സാംസ്കാരിക നായകന്മാർ കത്തയച്ചല്ലോ, എന്നിട്ടോ രാജ്യദ്രോഹത്തിന് കേസുമായി. അങ്ങനെയെങ്കിൽ 100,000 കേസെടുക്കട്ടെ എന്നായി DYFI. പ്രതികരിക്കുന്നവർക്കെതിരെ ജനാധിപത്യ രാജ്യത്ത് പ്രതികരണം അവകാശമായ പൗരന്റെ അവകാശത്തെ ഹനിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോയാൽ ഞങ്ങളുടെ പേരിലും കേസെടുത്തോളൂ. ആ കേസ് സ്വീകരിക്കാൻ, ആ കേസ് നേരിടാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള പ്രഖ്യാപനമാണ് ഈ രാജ്യത്തെ ജനങ്ങൾ യുവജനങ്ങളാകെ നടത്തുന്നത്. ഇനി നടൻ മുകേഷിന്റെ രാഷ്ട്രീയ വർത്തമാനങ്ങളാണ് വട്ടിയൂർക്കാവിൽ വന്ന് പറഞ്ഞത്.
എം പി ആയിരുന്ന പീതാംബരക്കുറുപ്പ് അദ്ദേഹം കൊല്ലത്തുകാരോട് വന്നു പറഞ്ഞു ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഞാൻ വിചാരിച്ചു ഇനി ഒരു ഇലക്ഷൻ അഭിമുഖീകരിക്കേണ്ടി വരില്ല എന്ന്. പക്ഷേ ഒരു വഴിത്തിരിവ് വന്നിരിക്കുകയാണ്, നിയമസഭയിൽ വെച്ച് കാണാം. സന്തോഷവാനായിരുന്നു, നമുക്ക് സന്തോഷമായി കാര്യം. അദ്ദേഹം പഴയ ഒരു എം പി ആയിരുന്നു, അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി ആവട്ടെ. സമയമായപ്പോൾ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് വേറൊരാളെ കൊണ്ടുവരുന്നു എന്തുകൊണ്ട് എന്ന പിന്നെ ആദ്യം അയാളെ അങ്ങ് തീരുമാനിച്ച പോരെ എന്തുകൊണ്ട്. എന്നിട്ട് മൂന്ന് ദിവസം മുമ്പ് ആ സ്ഥാനാർത്ഥി പറയുന്നു എന്റെ കൂടെ ആരുമില്ല, ഒരു കതറിട്ട് ഒരാളെ പോലും കാണാനില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് പേടിയാവുന്നു, ഭയമാകുന്നു, എന്നെ ചതിച്ചു. തരൂർജിയെ അപമാനിച്ച മുരളീധരൻജിയുടെ അത്രയും ധാർഷ്ട്യം ഈ നാട്ടിൽ ആർക്കുമില്ലെന്ന് മുകേഷ്. ഇവിടുത്തെ എം പി, നിങ്ങളുടെ തിരുവനന്തപുരത്തിന്റെ എം പി തന്നെ പറയുന്നു, അദ്ദേഹം ഉറക്കെ പറയുകയാണ്, ടി വിയിലൂടെ നമ്മൾ കേൾക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തിനോട് വിഷമമോ ദേഷ്യമൊന്നും ഇല്ല, പക്ഷെ നമ്മൾ കേൾക്കുന്ന കാര്യം പറയുകയാണ്. എം പി അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കയ്യിലിരിക്കട്ടെ. ഇവിടെ ഇംഗ്ലീഷ് ഒന്നും പഠിക്കാത്ത ചാൾസ് എത്ര പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ ഇംഗ്ലീഷ് ആണെങ്കിൽ അദ്ദേഹത്തിനെ മോഡിയോടെ പോയിക്കോട്ടെ, ഞങ്ങൾക്ക് വേണ്ട. നമ്മളിത് കാണുകയാണ്. അങ്ങനെയാണോ ഒരു സ്വന്തം പാർട്ടിയിലൂടെ എം പിയോട് ഒരു എം എൽ എ പെരുമാറേണ്ടത്? എന്നിട്ടിപ്പം മെനിഞ്ഞാന്ന് പറഞ്ഞിരിക്കുന്നു എനിക്ക് വടകരയിൽ ചില അത്യാവശ്യ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ വട്ടിയൂർക്കാവിലേക്ക് വരാത്തത്. ആ ബിസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വരും. ബിസി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മലയാള മനോരമയുടെ ഇന്നലത്തെ പേപ്പർ നോക്കിയാൽ അറിയാം. വടകരയിൽ ജോസ്കോ ജുവലേഴ്സിന്റെ ഉദ്ഘാടനം ഇദ്ദേഹമാണ് നടത്തുന്നത്. അപ്പൊ ജോസ്കോ ജുവലേഴ്സിന്റെ ഉദ്ഘാടനമാണോ ഒരു ബൈ ഇലക്ഷനേക്കാൾ പ്രധാനം ഒരു കോൺഗ്രസ്സുകാരൻ? ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു? വീണ്ടും നമ്മൾ എന്തുകൊണ്ടിലേക്ക് വരികയാണ്? ഗംഭീരമായ ഗ്രൂപ്പിസവും അടിയുമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കോക്ടെയിൽ കാഴ്ചകൾ ഇവിടെ കൊണ്ട് തീരുകയാണ്. നാളെ വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.